തോറ്റുപോയല്ലേ, എടാ തോൽക്കണം. നിന്നെ സഹായിക്കാൻ തോൽവിക്ക് മാത്രമേ സാധിക്കൂ. ജീവിതത്തിൽ ആരും നിനക്ക് പറഞ്ഞു തരാത്ത, ഇന്നവരെ നീ ചിന്തിക്കാത്ത, നീ നടക്കും എന്ന് പോലും പ്രതീക്ഷിക്കാത്ത ചില പുതിയ അറിവുകൾ, പുതിയ പോംവഴികൾ തോൽവി നിനക്ക് പറഞ്ഞു തരും. ഈ ലോകത്ത് നിനക്ക് ആ അറിവ് പറഞ്ഞു തരാൻ അവൻകല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഈ ലോകത്ത് നീ ജനിച്ചതു മുതൽ കണ്ടും കേട്ടും വായിച്ചും പഠിച്ച കുറെ അറിവുകളുണ്ടാകും. പക്ഷേ ചിലപ്പോൾ അതൊക്കെ നിനക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും. ശാസ്ത്രം പലതിലും ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പലതിലും ഇപ്പോഴും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയുമോ? അവർ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളിലും ഇന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിരീക്ഷണങ്ങൾ പൂർത്തിയായിട്ടില്ല, എന്നിട്ടവർ അവരുടെ ഡെഫിനിഷനുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ നീയും, നീ കണ്ടുപിടിച്ച നിന്റെ പോംവഴികൾ ചിലപ്പോൾ അടഞ്ഞെന്ന് വരും. അപ്പോൾ അതിന്റെ പാത മാറ്റിപ്പിടിക്കേണ്ടി വരും. നിന്റെ ജീവിതം നടത്തിക്കൊണ്ടുപോകാൻ നീ പഠിച്ച നിന്റെ അറിവുകൾ ചിലപ്പോൾ നിന്റെ മുന്നിൽ മുട്ടുകുത്തും, എന്നിട്ടു നീ തോൽക്കും. പക്ഷേ ആ തോൽവിക്ക് മുന്നിൽ നീ മുട്ടുകുത്തരുത്. ആ തോൽവി നിനക്ക് മുന്നിൽ പറഞ്ഞു തന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയുമോ? ഈ വഴി അടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ തോൽവി പറഞ്ഞു കൊടുത്ത തിരിച്ചറിവുകളാണ് ഇന്ന് ഈ ലോകം ഇത്രയും വികസിച്ചതിന്റെ കാരണം. ഇനിയും വികസിക്കേണ്ടിയിരുന്നു, പക്ഷേ പലർക്കും അന്ന് അവർക്ക് തോൽവി ഓതിക്കൊടുത്ത ആ തിരിച്ചറിവുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ തോൽവിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? അവൻ ശക്തനാണ്. അവൻ നമ്മൾക്ക് തരുന്ന തിരിച്ചറിവുകൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അവനേക്കാളും കരുത്തുറ്റവനാകണം. ആ തോൽവി നമ്മിലൂടെ ജയത്തെ സൃഷ്ടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും പിന്മാറിക്കൊടുക്കരുത്. നിങ്ങൾ വായിച്ചു പഠിച്ച അറിവുകളെക്കാളും വലിയ അറിവാണ് അനുഭവപാഠങ്ങൾ. അനുഭവത്തെക്കാൾ വലിയ തിരിച്ചറിവില്ല. അനുഭവം, അതിന് തോൽക്കുക തന്നെ വേണം. തോറ്റിട്ട് വീണ്ടും നീ അധ്വാനിക്കണം, എന്നിട്ട് നീ വിജയത്തിലേക്ക് കുതിക്കണം. തോൽവികളെ അടിച്ചമർത്തി ജയിച്ചവൻക്ക് വിജയത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. നീ നിന്റെ പരിശ്രമങ്ങളിൽ എപ്പോഴൊക്കെ തോറ്റിട്ടുണ്ടോ, അപ്പോഴൊക്കെ നിനക്ക് നിന്റെ തോൽവി അനുഭവ പാഠങ്ങളും തിരിച്ചറിവുകളും പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തോറ്റ് ജയിക്കുന്നതും ജയിച്ചതിനു ശേഷം തോൽക്കുന്നതും പറഞ്ഞറിയിക്കാനാകാത്ത വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ തോൽവി നിന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്, ആരംഭമാണ്. ലൈക്ക് ടു ഹേർട്ട്.